പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 14-ാം വാക്യം. ഈശോയെ, അവിടുത്തെ നന്മകളും ദാനങ്ങളും കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയപ്പെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എത്ര മനോഹരമായി അവിടുന്ന് ഞങ്ങളെ രൂപപ്പെടുത്തി. അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ രൂപം കൊണ്ട് വളരുമ്പോൾ അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ ഉണ്ടായിരുന്നു. ഈ ലോകത്തേക്ക് ഞങ്ങൾ ജനിച്ചു വീണു. പിച്ചവെച്ച് നടന്ന കാലുകൾക്ക് ഒപ്പം നടക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും അവിടുന്ന് നിയോഗിച്ചു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ബാല്യകാലത്ത് ഞങ്ങളെ മുറിപ്പെടുത്തിയ എല്ലാവരെയും ഓർക്കുന്നു. അറിഞ്ഞും അറിയാതെയും ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ഞങ്ങൾ ഈ നിമിഷത്തിൽ പരിപൂർണമായി ക്ഷമിക്കുന്നു. ഞങ്ങളുടെ വളർച്ചയുടെ സമയങ്ങളിൽ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഓർക്കുന്നു. ദൈവമേ, പലപ്പോഴും അങ്ങിൽ നിന്ന് അകന്നാണ് ജീവിച്ചത്. ചിലപ്പോഴൊക്കെ അറിയാതെ തെറ്റ് ചെയ്തപ്പോൾ, മറ്റു ചില സമയങ്ങളിൽ അറിഞ്ഞുകൊണ്ടും. ദൈവമേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവ പദ്ധതിയിൽ പരാതി കൂടാതെ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. വിശ്വാസത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് ദൈവത്തെ പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ഇന്നേ ദിവസം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹമാക്കി മാറ്റണമേ. ഈ ഭൂമിയിൽ സമാധാനത്തിൻ്റെ കാവൽ ദൂതന്മാർ ആകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.